Numerical aberrations of chromosomal mutation. Numerical എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്താ? നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഓരോ സ്പീഷീസിനകത്തുള്ള ക്രോമസോമുകളുടെ നമ്പർ സ്പെസിഫിക് ആണെന്ന് നമുക്കറിയാം. ഹ്യൂമനിന് അത് 23 പെയേഴ്സ് അല്ലെങ്കിൽ 46 നമ്പർ ഉണ്ടെന്ന് പറയാം. എല്ലാ സ്പീഷീസിനും അതുപോലെ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് ക്രോമസോം ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ അതിനെ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സെറ്റ് ക്രോമസോമുകൾ ഉണ്ട് എങ്കിൽ അതിനെയാണ് ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. സെറ്റാണ്, ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 23, നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 23 ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്തുള്ള 23 ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഈ ഓരോ സെറ്റിനകത്തും സിമിലർ ആയിട്ടുള്ള ഓരോ ക്രോമസോമുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പൊ ഒരേപോലെയുള്ള ക്രോമസോമുകൾ ഇരിക്കുന്ന രണ്ട് സെറ്റാണ് ഒരു ഡിപ്ലോയിഡിനകത്തുള്ളതെങ്കിൽ ഒരൊറ്റ സെറ്റ് മാത്രമുള്ളതാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് സെറ്റ് ചിലപ്പോൾ ഉണ്ടാവാം, അങ്ങനെയുള്ളതിനെ നമ്മൾ ട്രിപ്ലോയിഡ് എന്ന് പറയും. ഇനി നാല് സെറ്റ് ഒരുപോലെയുള്ളതുണ്ടെങ്കിൽ ടെട്രാപ്ലോയിഡ്, പെന്റാപ്ലോയിഡ്, ഹെക്സാപ്ലോയിഡ് എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള പ്ലോയിഡുകളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇവിടെ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്രോമസോമിന്റെ ആമിന്റെ ഏതെങ്കിലും പാർട്ടുകൾ നഷ്ടപ്പെട്ടു പോയാൽ, അതല്ലെങ്കിൽ ഗെയിൻ ചെയ്താൽ, അതല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ മാറിയാൽ അതിനെയാണ് സ്ട്രക്ചറൽ അബറേഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് ന്യൂമറിക്കൽ അബറേഷൻ ആണെങ്കിൽ നമ്പറിനകത്ത്, ക്രോമസോമിന്റെ നമ്പറിനകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു സെറ്റ് തന്നെ കൂടുതലായിട്ട് വരാം, അതല്ലെങ്കിൽ കുറഞ്ഞു പോകാം. അഡിഷൻ ഓർ ഡെലീഷൻ ഓഫ് സെറ്റ് ഓഫ് ക്രോമസോംസ്, ഒരു സെറ്റായിട്ട് തന്നെ ക്രോമസോമുകൾ കൂടിയോ കുറയോ ചെയ്യുന്നതിനെയാണ് ഒരു തരത്തിലുള്ള ന്യൂമറിക്കൽ അബറേഷൻ എന്ന് പറയുന്നത്. വേറൊരു തരം ന്യൂമറിക്കൽ അബറേഷൻ എന്ന് പറയുന്നത് ഒരു പെയർ ക്രോമസോം അല്ലെങ്കിൽ 23 സെറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ക്രോമസോം ചിലപ്പം കൂടിപ്പോകാം, അതല്ലെങ്കിൽ ഒരു ക്രോമസോം കുറഞ്ഞു വരാം, അതല്ലെങ്കിൽ ഒരു സെറ്റ് ക്രോമസോം എന്ന് അവിടെ പറയുന്നത് ഈ ഡിപ്ലോയിഡിനകത്തുള്ള ഒരു ഹോമോലോഗസ് ക്രോമസോം ഉണ്ടല്ലോ, അതിനകത്തുള്ള ആ ഒരു പെയർ മാത്രം ചിലപ്പോൾ കൂടിയെന്നിരിക്കാം, അല്ലെ കുറഞ്ഞെന്നിരിക്കാം. ഒരു പെയറോ അല്ലെ ഒരെണ്ണോ അല്ല, അങ്ങനെയുള്ള എത്ര എണ്ണം ആയിക്കോട്ടെ, കൂടിയോ കുറയോ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് അടുത്ത തരത്തിലുള്ള ഒരു അബറേഷനായിട്ട്, ന്യൂമറിക്കൽ അബറേഷനായിട്ട് പറയുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും രണ്ട് തരത്തിലുള്ള പ്ലോയിഡികളായിട്ട് നമ്മൾ പറയാറുണ്ട്. ആ നമ്പറിനകത്ത് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അതിന് പ്ലോയിഡി ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ് ന്യൂമറിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്. ന്യൂമറിക്കൽ അബറേഷൻസ് ആർ ദ പ്ലോയിഡി ചേഞ്ചസ് ഇൻവോൾവ്ഡ് ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ഐതർ ഇൻഡിവിജ്വൽ ക്രോമസോം ഓർ മോണോപ്ലോയിഡ് സെറ്റ്സ് ഓഫ് ക്രോമസോം. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നുകിൽ ഒരു സെറ്റ് ക്രോമസോമായിട്ട് തന്നെ ഒരു ഹാപ്ലോയിഡ് സെറ്റും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡിന്റെ കൂടെ ഒരു ഡിപ്ലോയിഡ് സെറ്റ്, അതായത് സെറ്റായിട്ടായിരിക്കും ക്രോമസോം, 23 നമ്പർ എണ്ണം ആഡ് ചെയ്തെന്നിരിക്കും, അതല്ലെങ്കിൽ 23 നമ്പർ എണ്ണം നമ്പർ കുറഞ്ഞെന്നിരിക്കും, അതല്ലെങ്കിൽ ഈ 46 കൂടെ ഒരു 46 കൂടെ വീണ്ടും ആഡ് ചെയ്യും. എങ്ങനെ ആയാലും ആ സെറ്റ് അതുപോലെ തന്നെ കൂടിയോ കുറയോ ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ അബറേഷൻ എന്ന് പറയുന്ന ഒരെണ്ണം. അതേസമയം വേറൊന്ന് എന്താണ്, ഇൻഡിവിജ്വൽ ക്രോമസോമിന് അഡിഷൻ അല്ലെങ്കിൽ ഡെലിഷൻ ഉണ്ടാവുന്നതും ഉണ്ടാകും. അപ്പൊ ഐതർ ഇൻഡിവിജ്വൽ ക്രോമസോം ഓർ മോണോപ്ലോയിഡ് സെറ്റ്സ് ഓഫ് ക്രോമസോംസ്, അതിനകത്ത് വരുന്ന ഗെയിൻ ഓർ ലോസ്, അതിനെയാണ് ന്യൂമറിക്കൽ അബറേഷൻ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ അബറേഷൻസ് ആർ ദ പ്ലോയിഡി ചേഞ്ചസ് ഇൻവോൾവ്ഡ് ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ഐതർ ഇൻഡിവിജ്വൽ ക്രോമസോംസ് ഓർ മോണോപ്ലോയിഡ് സെറ്റ്സ് ഓഫ് ക്രോമസോംസ്, അതാണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഓരോ സ്പീഷീസിനകത്തും വളരെ കൃത്യമായിട്ടുള്ള ക്രോമസോമുകളുണ്ട്, അത് എക്സ്ട്രീം ആക്യുറസി ആണ്. മൈറ്റോട്ടിക് ആൻഡ് മിയോട്ടിക് സെൽ ഡിവിഷൻ വരുന്ന സമയത്താണ് നോർമൽ ആയിട്ടുള്ള ക്രോമസോമുകളുടെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു ഗാമേറ്റ് ഉണ്ടാകുമ്പം ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് കാണത്തുള്ളൂ, ബിക്കോസ് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ രണ്ട് ഓർഗാനിസത്തിൽ നിന്നും, ഒരു മെയിലിൽ നിന്നും ഒരു ഫീമെയിലിൽ നിന്നും, രണ്ട് ഓർഗാനിസത്തിൽ നിന്നും ഗാമേറ്റുകൾ വരികയും അത് ഫ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ നമ്പർ ഓഫ് ക്രോമസോംസ് ഒരു സ്പീഷീസിന്റെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജേം സെൽസിനകത്ത് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ്, ഒരു സെറ്റ്
ക്രോമസോമുകൾ മാത്രമേ കാണത്തുള്ളൂ. അടുത്ത സെറ്റ് അടുത്ത ഗാമേറ്റിലായിരിക്കും. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നതും പിന്നെ അതിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഫുൾ ഒരു ഓർഗാനിസം ഉണ്ടായി മാറുന്നതും അങ്ങനെയാണ്. അപ്പൊ അതാണ് ഒരു ഹാപ്ലോയിഡ് സെറ്റ്. സാധാരണ ഒരു 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 സെല്ലിനകത്ത് ഒരു സൊമാറ്റിക് സെല്ലിനകത്ത് രണ്ട് സെറ്റ് ക്രോമസോമം കാണും. അപ്പൊ ഗാമേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ബോഡി ക്രോമസോംസിനകത്തും ബോഡി സെൽസിനകത്തും ഫുൾ നമ്പർ ഓഫ് ക്രോമസോംസ് കാണും, രണ്ട് സെറ്റ് ക്രോമസോമം കാണും. Then see, a set of chromosome containing only one member of each homologous pair, that is called basic chromosome set or basic genome. ഇതാണ് ജീനോം എന്ന് പറയുന്നത് അല്ലെ. ഒറ്റ ഒരു ഒരേ തരത്തിലുള്ള ഒന്നിന്റെ കൂടെ ഒന്നും കൂടെ കാണത്തില്ല അതുപോലെ എടുക്കാനായിട്ട്. 23 എണ്ണം എന്ന് പറഞ്ഞാൽ 23 എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. ആ ഓരോ ക്രോമസോമിലുള്ള ജീനുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതാണ് 23 എണ്ണം വരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒറ്റ സെറ്റിനെയാണ് ബേസിക് സെറ്റ് എന്ന് പറയും. ക്രോമസോം ബേസിക് ക്രോമസോം സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബേസിക് ജീനോം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഒരു ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒറ്റ തരം ക്രോമസോമുകൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അങ്ങനെ ഒരു തരം മാത്രമുള്ള ഒരു സിംഗിൾ ബേസിക് സെറ്റ് മാത്രമുള്ള തരം ഓർഗാനിസം ആണെങ്കിൽ അതിനെ മോണോപ്ലോയിഡ്സ് എന്നാണ് പറയുന്നത്. ഓർഗാനിസംസ് ഹാവിംഗ് ഓൺലി എ സിംഗിൾ ബേസിക് സെറ്റ് ഇൻ ദ സൊമാറ്റിക് സെൽസ് ആർ കോൾഡ് മോണോപ്ലോയിഡ്സ്. അതേസമയം ഒന്നിൽ കൂടുതൽ സെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? പോളിപ്ലോയിഡ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ, രണ്ടുണ്ടെങ്കിൽ ഡിപ്ലോയിഡ് എന്ന് പറയും, മൂന്നുണ്ടെങ്കിൽ ട്രിപ്ലോയിഡ് എന്ന് പറയും. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെട്ര, പെൻട്ര, പെൻഡ, ഹെക്സ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതിന് പകരം ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ പോളിപ്ലോയിഡി എന്ന് പറയും, ഒന്നാണെങ്കിൽ മോണോപ്ലോയിഡി എന്നും പറയും. അപ്പൊ ഈ മോണോപ്ലോയിഡിക്ക് തന്നെ വേറൊരു പേരും കൂടെ പറയാം, ഹാപ്ലോയിഡി എന്ന് പറയാം. അതുപോലെ അത് ഹാപ്ലോയിഡ് ഓർഗാനിസത്തിനകത്തൊക്കെ തന്നെ ഹാപ്ലോയിഡി ആയിരിക്കും, അല്ലെങ്കിൽ മോണോപ്ലോയിഡി ആയിരിക്കും. അതേസമയം ഡിപ്ലോയിഡ് ഓർഗാനിസത്തിനകത്തൊക്കെ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും ഉള്ളത്. അതായത് രണ്ട് സെറ്റ് ക്രോമസോംസ് ഒരേപോലത്തത് ഉണ്ടാവും. മോണോപ്ലോയിഡ് നമ്പർ ആർ ജനറലി കോൾഡ് ജീനോം മ്യൂട്ടേഷൻ. ചേഞ്ചസ് ഇൻ ദ മോണോപ്ലോയിഡ് നമ്പർ ആർ ജനറലി കോൾഡ് ജീനോം മ്യൂട്ടേഷൻസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ ഡിപ്ലോയിഡ് നമ്പർ ആർ കോൾഡ് പ്ലോയിഡി ചേഞ്ചസ്. അപ്പൊ ഒരു ഒരു മോണോപ്ലോയിഡ് നമ്പർ ആണുള്ളതെങ്കിൽ, ഒരു മോണോപ്ലോയിഡ് അല്ലെങ്കിൽ ഒറ്റ ഹാപ്ലോയിഡ് സെറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ക്രോമസോമിന് വ്യത്യാസം വരുവാണെങ്കിൽ, ചേഞ്ചസ് വരികയാണെങ്കിൽ ആ ജീനോമിനെ പറയുന്നതാണ് ജീനോം മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നത്. അതേസമയം ഡിപ്ലോയിഡ് നമ്പർ ഓർഗാനിസം ആണ്, അല്ലെ, ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്, രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ അവിടം തൊട്ട് അങ്ങോട്ടുള്ളതിനെ പറയുന്നത് പ്ലോയിഡി ചേഞ്ച് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പ്ലോയിഡി ചേഞ്ച്. അപ്പൊ ഒന്നിൽ കൂടുതൽ സെറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത്, ആ ഒന്നിൽ കൂടുതൽ സെറ്റുള്ള ക്രോമസോമുകൾക്കകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ അതിനെ പ്ലോയിഡി ചേഞ്ച് എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് ക്രോമസോമിനകത്ത് വ്യത്യാസം വന്നാൽ അതിനെ പ്ലോയിഡി ചേഞ്ച് എന്ന് പറയും. എന്നുവെച്ചാൽ ഡിപ്ലോയിഡിൽ നിന്ന് ഒന്ന് കുറയാം, അല്ലെങ്കിൽ അതിന്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യപ്പെടാം ഒരു സെറ്റ്. അതുകൊണ്ടാണ് അവിടെ പ്ലോയിഡി ആയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അതേസമയം ഒരൊറ്റ സെറ്റ് മാത്രമേ ഉള്ളൂ, മോണോപ്ലോയിഡ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആണ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കത്തില്ല? ഒരു സെറ്റിന് അതിന്റെ അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല, ഒരു സെറ്റേ ഉള്ളൂ. പക്ഷെ ആ ഒരു സെറ്റിന് കൂടെ ഒന്നിനെയോ രണ്ടിനെയോ മൂന്നിനെയോ ആഡ് ചെയ്യാം. അപ്പോ അവിടെ എന്താണ്? അതിന് ജീനോം മ്യൂട്ടേഷൻ എന്നാണ് പറയുന്നതെങ്കിൽ ഡിപ്ലോയിഡ് നമ്പറിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഇത്തരത്തിലുണ്ടായാൽ അതിനെ പ്ലോയിഡി ചേഞ്ച് എന്നും പറയും. പ്ലോയിഡി ചേഞ്ചസ് സാധാരണ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്, നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്. നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ ഒരു ഫിഗറിനകത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നോർമൽ ആയിട്ട് ഇതൊരു സെല്ലാണ്, ഇത് ഗാമേറ്റ് ആയിട്ട് മാറാൻ പോവുകയാണ്. അതായത് മിയോസിസ്. മിയോസിസ് രണ്ട് സെറ്റാണ് നമുക്കറിയാം, M1 എന്നും M2 എന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോ 4 ക്രോമസോമുകൾ ഉള്ള ഒരു ഇൻഡിവിജ്വലിന്റെ സെല്ലാണിത്. അപ്പൊ ഇത് ഗാമേറ്റ് ആകുമ്പോ ആദ്യത്തെ റിഡക്ഷൻ ഡിവിഷൻ ആണ് അല്ലെ. അപ്പൊ രണ്ട് രണ്ടെണ്ണം മതി, കാരണം ഇത് ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ ഒരു ഫുൾ ഓർഗാനിസം ആവുമ്പോ 4 ആവേണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ 4 ക്രോമസോമുകൾ ഉള്ളത് രണ്ട് രണ്ടായിട്ട് മാറും. ഈ രണ്ട് ക്രോമസോമുകൾ ഉള്ള ഈ ഓരോ സെല്ലുകളും എങ്ങനെയാണ്? ഇത് അടുത്ത M2 എന്ന് വെച്ചാൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ഇത് ഓരോന്നും ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മാറും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് മാറുമ്പം ഓൾ ദ സെൽസ്, അപ്പൊ ഒരു മിയോസിസ് കഴിഞ്ഞാൽ എത്ര സെൽസ് ഉണ്ടാവും? 4 ഗാമേറ്റുകൾ ഉണ്ടാവും. ഓവം ആണെങ്കിലും സ്പേം ആണെങ്കിലും 4 എണ്ണം ഉണ്ടാവും. ആ 4 എണ്ണത്തിനകത്തും ഇതൊരു നോർമൽ ആയതുകൊണ്ട് എങ്ങനെയാണ്? ഈ 4 ഈ രണ്ട് ക്രോമസോംസ് ആണ് ഉള്ളത്. ഇവിടെ 4 ഇതെന്താണ്? ഗാമേറ്റ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ വേറൊരെണ്ണം ജോയിൻ ചെയ്യുമ്പോഴാണ് ഇതുപോലെ 4 അറ്റൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 4 നോർമൽ ആയിട്ടുള്ള ഉണ്ടായി. 4 ഈ രണ്ട് ക്രോമസോമുകളും ഉണ്ടായിട്ടുണ്ട്. ഹാപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്നത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ്.
ഇനി ഇവിടെ എന്താണ് നോൺ ഡിസ്ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഇവിടെ പറഞ്ഞു. ആ നോൺ ഡിസ്ജംഗ്ഷൻ കൊണ്ടാണ് പ്ലോയിഡി ചേഞ്ച് ഉണ്ടാകുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിക്കുക. എന്താണ് ആ നോൺ ഡിസ്ജംഗ്ഷൻ? ഇതേപോലെ തന്നെ ഉള്ള ഒരു സെല്ല്, നാല് ക്രോമസോമുകൾ ഉള്ളത്, അത് എം വണ്ണില്, മിയോസിസ് വണ്ണില് ഇതിന് എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ നിന്ന് രണ്ട് സെല്ലുകൾ ഉണ്ടായി, സോറി രണ്ട് സെല്ലുണ്ടായി, രണ്ട് ക്രോമസോമുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്രോമസോമുകള് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് വന്നപ്പോ ഇതിനകത്തുള്ളത് രണ്ടെണ്ണം ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാണ് സാധാരണ ഇതിനകത്ത് വരേണ്ടത്? ഈ രണ്ടെണ്ണം ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ആ ഡിവിഷൻ നടന്നപ്പോ എന്തായിരിക്കും സംഭവിച്ചേക്കുന്നത്? ഈ സെൻട്രോമിയറിനകത്ത്, രണ്ടെണ്ണത്തിന്റെ സെൻട്രോമിയറിനകത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുകയും രണ്ടിടത്തോട്ടും വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോഴാണല്ലോ പകുതി മുറിഞ്ഞു പോയിട്ട് രണ്ടിടത്തും ഈ രണ്ട് ക്രോമസോമുകൾ കിട്ടും. പക്ഷെ ഇവിടെ ഈ സ്പിൻഡിൽ ഫൈബർ പോയപ്പോ ഈ ബ്ലൂ ആയിട്ടുള്ള ക്രോമസോം ഉണ്ടല്ലോ, ഈ ക്രോമസോമിന് മുറിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതിന്റെ സ്പിൻഡിൽ ഫൈബേഴ്സ്, ഈ സെല്ലിലോട്ട് വരേണ്ട സ്പിൻഡിൽ ഫൈബേഴ്സ് അത് സ്ട്രോങ് അല്ലായിരുന്നതുകൊണ്ട് അവിടേക്ക് ഈ ഒരെണ്ണം മാത്രമേ പോരുന്നുള്ളൂ. അതിന് പകരം ഈ ഒരു സെല്ലിലേക്ക് ഇതിനകത്തൂടെ വരേണ്ട ആ ബ്ലൂ ക്രോമസോം കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തായി? അബ്നോർമൽ ആയി. 2-2 വരേണ്ടതിന് പകരം ഇവിടെ എന്ത് സംഭവിച്ചു? അബ്നോർമൽ ആയിട്ട് 1-3 എന്ന് വന്നു അല്ലെ. അപ്പൊ ഇവിടെ ഒരെണ്ണം കുറവുണ്ട്, ഇവിടെ ഒരെണ്ണം കൂടുതലുണ്ട്. എന്താണ് കുറവ്, എന്താണ് കൂടുതൽ? ഒരു ഒരു എണ്ണം ക്രോമസോമ് ഇതിനകത്ത് കൂടിയും കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു കണ്ടീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ്, ഒന്നാമത്തെ ഭാഗത്ത് രണ്ടെണ്ണം വരേണ്ടതിന് പകരം ഇവിടെ ഒരെണ്ണവേ ഉള്ളൂ. റെഡ് രണ്ടും കൂടെ ഒന്നിനകത്ത് പോയി, ബ്ലൂ രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലിൽ പോയി. പക്ഷെ രണ്ട് റെഡും കൂടെ ഒരെണ്ണത്തിനകത്ത് ഇരിക്കും. അപ്പൊ ഇവിടെ തന്നെ മൂന്നെണ്ണം, ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, രണ്ട് വരേണ്ടതാണേ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരെണ്ണം ഉള്ളത് ഇവിടെ വന്നപ്പോ ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? രണ്ടിനകത്തും ഒരേ തരത്തിലുള്ള ഓരോ ക്രോമസോമുകൾ കിട്ടി. അതേസമയം ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് വന്നപ്പോ രണ്ടിനകത്തും മൂന്ന് ക്രോമസോമുകൾ വെച്ച് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുപോലെ ഉള്ളത് തന്നെ ഇരിക്കുകയാണ്, അത് മാറ്റം വരേണ്ടതായിരുന്നു. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും അബ്നോർമൽ കണ്ടീഷൻ ആണ്. ഇങ്ങനെയാണ് നോൺ ഡിസ്ജംഗ്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ക്രോമസോമുകൾ രണ്ട് സെല്ലിലേക്ക് പോകേണ്ടതിന് പകരം രണ്ടും കൂടെ ഒരേ ഭാഗത്തേക്ക്, ഒരു സെല്ലിനകത്തേക്ക് പോകും. അതിനാണ് നോൺ ഡിസ്ജംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പോർഷനിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു പടം കാണാൻ പറ്റും. അപ്പൊ ഇതിലും കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നോൺ ഡിസ്ജംഗ്ഷൻ എന്താണെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഐതർ ദ നോൺ സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ത് സംഭവിക്കുന്നില്ല? സെപ്പറേഷൻ സംഭവിക്കുന്നില്ല. അതാണ് നോൺ സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് മിയോട്ടിക് അനാഫേസ് ഓർ ഫസ്റ്റ് മിയോട്ടിക് അനാഫേസിലാകാം, ഈ ഇവിടെ നടക്കുന്നിടത്താകാം. ഓർ ദ നോൺ സെപ്പറേഷൻ ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഡ്യൂറിംഗ് മൈറ്റോട്ടിക് അനാഫേസ്. അതായത് രണ്ടാമത്തേനകത്താണെങ്കിൽ നടക്കുന്ന എന്താണ്? നോൺ സെപ്പറേഷൻ ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്. സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും, ഈ രണ്ട് ബ്ലൂ ഉണ്ടെങ്കിൽ അതിനെ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്നാണ് പറയുന്നത് അല്ലെ. രണ്ടായിട്ട് നമ്മൾ വരച്ചു വെക്കും. ഈ രണ്ട് റെഡ് ആയിട്ട് വരുന്നത് സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. അതേസമയം ഒരു ബ്ലൂവും ഒരു റെഡും കൂടെ ആണെങ്കിൽ അത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. അപ്പൊ എം ടുവിലാണെങ്കിൽ നോൺ സെപ്പറേഷൻ ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്. സിസ്റ്റർ ക്രോമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യത്തില്ല. സെപ്പറേറ്റ് ചെയ്യാതെ രണ്ടും കൂടെ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകും. അങ്ങനെയുള്ളതിനെയും എന്തെന്ന് പറയും? നോൺ ഡിസ്ജംഗ്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് സെല്ലിലേക്ക് പോകേണ്ടതിന് പകരം ഒരു സെല്ലിനകത്തേക്ക് പോകും. അപ്പൊ ഒരു സെല്ലിൽ അധികവും കിട്ടും, മറ്റേ സെല്ലിൽ കിട്ടാതെയും ഇരിക്കും. അപ്പൊ ഒരിടത്ത് ഗെയിനും ഒരിടത്ത് ലോസും സംഭവിക്കും. ഇതിനാണ് നോൺ ഡിസ്ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു ഡോട്ടർ സെൽസ്, വൺ വിത്ത് ആൻ എക്സ്ട്രാ ക്രോമസോം ആൻഡ് ദ അതർ വിത്ത് ആൻ എക്സ്ട്രാ ക്രോമസോം ആൻഡ് ദ അതർ വിത്ത് എ മിസ്സിംഗ് ക്രോമസോം. അപ്പൊ ഒരെണ്ണത്തിനകത്ത് ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ട്, മറ്റേനകത്ത് ഒരു മിസ്സിംഗ് ക്രോമസോമും ഉണ്ട്. ഇതാണ് നോൺ ഡിസ്ജംഗ്ഷൻ. ആൻഡ് ദിസ് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദ പ്ലോയിഡി ചേഞ്ചസ്. ദറ്റ് ഇസ് ദ ജനറൽ റീസൺ ബിഹൈൻഡ് ദ പ്ലോയിഡി ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ പ്ലോയിഡി ചേഞ്ചസ് എത്ര തരമുണ്ടെന്ന് നോക്കൂ. രണ്ട് തരം പ്ലോയിഡി ചേഞ്ച് ഉണ്ട്. വൺ ഈസ് യു പ്ലോയിഡി ആൻഡ് അനദർ വൺ ഈസ് ആൻയൂപ്ലോയിഡി ഓർ ഹെട്രോ പ്ലോയിഡി. അപ്പൊ യൂപ്ലോയിഡി ആൻഡ് ആൻയൂപ്ലോയിഡി എന്ന് പറയുന്ന രണ്ട് തരം പ്ലോയിഡി ചേഞ്ചസ് ആണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ആൻയൂപ്ലോയിഡിക്ക് ഹെട്രോ പ്ലോയിഡി എന്നും പറയാറുണ്ട്. ഇനി യൂപ്ലോയിഡി എന്താണെന്ന് നോക്കിക്കെ. സൊമാറ്റിക് ക്രോമസോം നമ്പർ ഈസ് ആൻ എക്സാക്ട് മൾട്ടിപ്പിൾ ഓഫ് ദ ബേസിക് നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് ഈച്ച് ക്രോമസോം ഈസ് റെപ്രസെന്റഡ് ഓൺലി വൺസ് ഇൻ ഈച്ച് സെറ്റ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? യൂപ്ലോയിഡി എന്ന് പറയുമ്പോ ഒരു സെറ്റ് ക്രോമസോമുകൾ ആഡ് ചെയ്യപ്പെടും, അതല്ലെങ്കിൽ ഒരെണ്ണം
കുറഞ്ഞു പോകും. അങ്ങനെയുള്ളതാണ് അത്, ആ സെറ്റായിട്ട് തന്നെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുന്നതിനെയാണ് യൂപ്ലോയിഡ് എന്ന് പറയുന്നത്. സൊമാറ്റിക് ക്രോമസോം നമ്പർ ഈസ് ആൻ എക്സാക്ട് മൾട്ടിപ്പിൾ ഓഫ് ബേസിക് നമ്പർ എന്ന് വെച്ചാൽ ബേസിക് ക്രോമസോം ജീനോം അല്ലെ, ബേസിക് ജീനോമിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെ വരും ഒരു സ്പീഷീസിനകത്തുള്ളതിൽ. ആ ഒരു ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അകത്ത് 23 എന്ന് പറയുമ്പോൾ ഒരു സെറ്റാണ്, അടുത്ത 23 വേറൊരു സെറ്റാണ്. അതുകൊണ്ടാണ് 46 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു 23 കൂടെ കൂടിക്കഴിഞ്ഞാൽ എത്ര വരും? 46 കൂടെ 23 കൂടെ കൂടിയാൽ 69. ഇപ്പൊ ട്രിപ്ലോയിഡായി ഇല്ലേ. അങ്ങനെ ഒരു ഹ്യൂമൻ ഇല്ല, അങ്ങനെ ഒരു ഹ്യൂമന് ജീവിക്കാൻ പറ്റത്തില്ല, അത് ഇല്ലാതായി പോകും. അതാണ് അതിന്റെ കുഴപ്പമെന്ന് പറയുന്നത്. നമ്മളായിരിക്കും ക്രോമസോമും ജീനും ഒക്കെ കൂടുതലല്ലേ, അപ്പൊ നന്നായിട്ട് കുറച്ചും കൂടെ ഒരു സൂപ്പർമാൻ ആയിട്ടും എല്ലാം വരാവുന്നു, ഒട്ടും സാധിക്കത്തില്ല. അതാണ് നേച്ചർ ചെയ്തു വെച്ചേക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓരോ സ്പീഷീസിനും അതിന്റെ എക്സാക്ട് നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് ജീൻസ് ഷുഡ് ബി നെസസറി ഫോർ ദ നോർമൽ ലൈഫ് ഓഫ് ദ പർട്ടിക്കുലർ ഓർഗാനിസം. അതാണ് അപ്പൊ ഇങ്ങനെയുള്ള യൂപ്ലോയിഡിക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മോണോപ്ലോയിഡി എന്നും പോളിപ്ലോയിഡി എന്നും. ഇതിനെ രണ്ട് സെറ്റായിട്ട് അല്ലെങ്കിൽ രണ്ട് ക്ലാസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. മോണോപ്ലോയിഡിക്ക് വേറൊരു പേര് പറയുന്നു ഹാപ്ലോയിഡി എന്ന് പറയും. ഇവിടെ എന്താണ്, സൊമാറ്റിക് സെൽസ് കണ്ടെയ്ൻ ഓൺലി വൺ ബേസിക് സെറ്റ് ഓഫ് ക്രോമസോംസ്. ഇപ്പൊ നമ്മൾ അതിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒറ്റ സെറ്റേ ഉണ്ടാവത്തുള്ളൂ, ഹാപ്ലോയിഡ് സെറ്റ്. നമ്മുടെ ക്രോമസോമിന്റെ കാര്യം എടുത്താൽ, സെല്ലിന്റെ കാര്യം എടുത്താൽ 23 എണ്ണമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് ഹാപ്ലോയിഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോണോപ്ലോയിഡി എന്ന് പറയുന്നത്. ഹാപ്ലോയിഡി ഈസ് സൊമാറ്റിക് സെൽസ് ഓഫ് ഡിപ്ലോയിഡ് സ്പീഷീസ് കണ്ടെയ്ൻ ഗാമേറ്റിക് നമ്പർ ഓഫ് ക്രോമസോം. ഒരു ഗാമേറ്റിൽ അതിന് തൊട്ടേ നമ്മൾ പറയുന്നതാണ് ഒരു ഗാമേറ്റിനകത്ത് പകുതി ക്രോമസോംസ് മാത്രമേ കാണത്തുള്ളൂ, ഒരൊറ്റ സെറ്റ് ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ. ദെൻ സി മോണോപ്ലോയിഡി അല്ലെങ്കിൽ ഹാപ്ലോയിഡി എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട്, യു ഹാപ്ലോയിഡിയും ഉണ്ട് ആൻഡ് യു ഹാപ്ലോയിഡിയും ഉണ്ട്. അപ്പൊ യു ഹാപ്ലോയിഡി എന്താണെന്ന് നോക്കിക്കെ, ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ദ ഗാമേറ്റിക് നമ്പർ. ഗാമേറ്റിനകത്ത് നമ്പർ എന്തായിട്ട് വരുന്നു, അത് തന്നെയായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് യു ഹാപ്ലോയിഡി എന്ന് പറയുന്നത്. ഗാമേറ്റിനകത്ത് അല്ല ഇവിടെ വരുന്നത്, ഇത് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. ആൻഡ് യു ഹാപ്ലോയിഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ക്രോമസോം മേ ബി എക്സസ് ഓർ ലെസർ ദാൻ ദ ആക്ച്വൽ ഗാമേറ്റിക് നമ്പർ. ആ ഒരു ഗാമേറ്റിക് നമ്പറിനകത്തുനിന്ന് ഒരു ക്രോമസോം ഒന്നിൽ കൂടാം അതല്ലെങ്കിൽ കുറയാം, അതിനെയാണ് ആൻഡ് യു ഹാപ്ലോയിഡി എന്ന് പറയുന്നത്. ഹാപ്ലോയിഡി ജനറലി ഇറ്റ് ഈസ് നോർമൽ ഇൻ സെയിം ഓർഗാനിസംസ്. നോർമൽ ആയിരിക്കും, സെയിം ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഹാപ്ലോയിഡി വന്നു കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കും. ജനറലി ഹാപ്ലോയിഡ് പ്ലാന്റ്സ് ആർ സ്മോളർ less vigorous and mostly inviable and sterile. അപ്പൊ ഇത് നോക്കിക്കോ, ഈ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് കൂടുതലും പ്ലാന്റ്സിനകത്തൊക്കെയാണ് കൂടുതലൊക്കെ കാണുന്നത്. പക്ഷേ അതിനെന്താണ്, അതിന്റെ എക്സിസ്റ്റൻസ് പോലും കറക്റ്റ് അല്ല, അതിന് വിഗറസ് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ അതിന് ഫെർട്ടൈൽ ആയിരിക്കത്തില്ല. പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ പോലും അത് വളരെ സ്മോളർ ആയിട്ട് ഇരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫുൾ സ്ട്രെങ്ത്, അതിന്റെ ഒരു ഫുൾ ലൈഫ് കാണിക്കാനായിട്ട് അതിന് സാധിക്കത്തില്ല. അപ്പൊ ഹാപ്ലോയിഡി എന്ന് പറയുന്നത് എന്താണ്, അതൊരു അബ്നോർമൽ കണ്ടീഷൻ തന്നെയാണ്. ഇവിടെ നോക്കിക്കോളൂ എന്താണ്, ഇതൊരു ഒറ്റ ഒരു ഒരു ക്രോമസോം ആണ്, ഇതിന്റെ ഒരെണ്ണമല്ലേ ഉള്ളൂ, ഇതിനകത്ത് ഈ കളറിൽ വേറൊന്നും കാണിച്ചിട്ടില്ല. അതിന്റെ ഷേപ്പും സൈസ് എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതേസമയം ഇത് വയലറ്റ്, ദിസ് ഈസ് ഓൺലി വൺ ഇൻ നമ്പർ. ഇപ്പൊ ഈ യെല്ലോയും അങ്ങനെ തന്നെയാണ്. ഇവിടെ നോക്കിക്കോ, ഇതാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ക്രോമസോമുകളും ഒരെണ്ണം വെച്ചേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് ഹാപ്ലോയിഡ് അല്ലെങ്കിൽ മോണോപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നോക്കൂ, ഈ ഈ ഓറഞ്ച് രണ്ടുണ്ട്, വയലറ്റ് രണ്ടുണ്ട്, യെല്ലോ രണ്ടുണ്ട്, എല്ലാത്തിനകത്തും ഡബിൾ ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇതിനെയാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. അതേസമയം ഇതൊരു നോർമൽ ഓർഗാനിസം ആണ് എങ്കിൽ ഇങ്ങനെ ഒരെണ്ണമായിട്ട് ഇത് മാറിയാൽ ഇതും എന്താണ്, പ്ലോയിഡി ചേഞ്ച് ആണ്. നോർമലിൽ നിന്ന് മാറ്റം വന്നു, ഒരു സെറ്റും കൂടെ അഡിഷൻ വന്നു. ഇവിടെ നോക്കൂ, ഇവിടെ മൂന്ന് സെറ്റാണ് കാണുന്നത് എല്ലാത്തിനകത്തും, ഇവിടെ നാല് സെറ്റാണ് കാണുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്ലോയിഡി, പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ഈ കണ്ടീഷനാണ്. ഇതാണ് ഹാപ്ലോയിഡി അല്ലെങ്കിൽ മോണോപ്ലോയിഡി എന്ന് പറയുന്നത്. ഈ ബാക്കിയുള്ളതിനെ എല്ലാത്തിനും എന്താ പറയുന്നത്, പോളിപ്ലോയിഡി. എസ്പെഷ്യലി ഇതെല്ലാം പോളിപ്ലോയിഡി ആണ്, മൂന്ന് തൊട്ട് മുകളിലോട്ടുള്ളതെല്ലാം പോളിപ്ലോയിഡി ആണ്. ഇതും പോളിപ്ലോയിഡി തന്നെ, ഇതൊരു നോർമൽ ആണ്, ഇതാണ് നോർമൽ എങ്കിൽ ഇതിനകത്തൊരെണ്ണം അഡീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് പോളിപ്ലോയിഡി ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇത് ഡിപ്ലോയിഡ് എന്ന് നമ്മൾ സാധാരണ പറയും. ഇതാണ് നോർമൽ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് ഹാവിംഗ് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് മോണോപ്ലോയിഡി, ഇതാണ് ഡിപ്ലോയിഡി എന്ന് പറയുന്നത്. ദ ക്യാൻ ബി യൂസ്ഡ് ഫോർ, ഈ ഹാപ്ലോയിഡിയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റാപ്പിഡ് റേസിംഗ് ഓഫ് ഹോമോസൈഗസ് ഡിപ്ലോയിഡ്സ് ഓർ പോളിപ്ലോയിഡ്സ് ത്രൂ ക്രോമസോം ഡബ്ലിംഗ്. ക്രോമസോം ഡബ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ട് ഹോമോസൈഗസ് ഡിപ്ലോയിഡോ പോളിപ്ലോയിഡോ ആയിട്ടുള്ളതിനെയൊക്കെ വേഗത്തില്
ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ഈ മോണോപ്ലോയിഡി അല്ലെങ്കിൽ ഹാപ്ലോയിഡി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് അതിൻ്റെ ഒരു വേഗത്തിൽ ഇതിനെ ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് കാണാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് പോളിപ്ലോയിഡി. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തിന്റെ അടുത്ത ഭാഗമാണ് യുപ്ലോയിഡിയുടെ അടുത്ത ഭാഗമാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. പോളിപ്ലോയിഡി നോക്കിക്കുക, എന്താണ് പോളിപ്ലോയിഡി? ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കണ്ടതാണ്, പറഞ്ഞതാണ്. അപ്പോ സൊമാറ്റിക് സെൽ കണ്ടെയ്ൻ മോർ ദാൻ ടു ബേസിക് ജീനോംസ്. രണ്ട് സെറ്റ് ജീനോമിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ, എന്തുകൊണ്ടാണ് രണ്ട് സെറ്റ്? സാധാരണ ഓർഗാനിസം എല്ലാം ഡിപ്ലോയിഡ് ആണ്, അതുകൊണ്ടാണ് അതിനെ പോളിപ്ലോയിഡി അല്ലെ എന്ന് പറയത്തില്ല. അപ്പൊ ഇവിടെയുള്ള രണ്ടിൽ കൂടുതൽ, മൂന്ന് തൊട്ട് സെറ്റ് വരുവാണെങ്കിൽ അതിനെ പറയുന്ന എന്താണ്? പോളിപ്ലോയിഡി എന്ന് പറയും. ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ മൂന്നെണ്ണം ഉണ്ടാവാം, അതിനെ ട്രിപ്ലോയിഡി എന്ന് പറയാം, നാലാണെങ്കിൽ ടെട്രാപ്ലോയിഡി, പെന്റാപ്ലോയിഡി, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും പറയാം. അങ്ങനെ പല പല പേര് പറയാതിരിക്കുന്നതിന് പകരമായിട്ട് ഒരൊറ്റ പേരിൽ പറയും, പോളിപ്ലോയിഡി എന്ന് പറയും. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് പ്ലാന്റ്സിനകത്താണ്, എങ്കിൽ ആനിമൽസിലും ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് റയർ ആണ്. ഇവിടെ നമുക്ക് കാണാം ഈ പറഞ്ഞേക്കുന്നത്, ഇതാണ് മോണോപ്ലോയിഡി. ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രിപ്ലോയിഡി. ഇത് മോണോപ്ലോയിഡി അല്ല, സോറി, നോർമൽ കണ്ടീഷനിലുള്ള ഡിപ്ലോയിഡി. ഇതിനകത്ത് എന്ത് കണ്ട്? ട്രിപ്ലോയിഡ് മൂന്ന് സെറ്റ് കണ്ട, ഒരേപോലത്തെ മൂന്ന് സെറ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ ഒരേപോലത്തെ നാല് സെറ്റ് ഉണ്ട്. ഇതെല്ലാം പോളിപ്ലോയിഡിക്ക് എക്സാമ്പിൾ ആണ് വരുന്നത്. പോളിപ്ലോയിഡി ക്യാൻ ബി പ്രൈമറിലി ആസ് വെൽ ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. രണ്ട് തരത്തിലുള്ള പോളിപ്ലോയിഡികൾ ഉണ്ട്. പ്രൈമറി പോളിപ്ലോയിഡി എന്ന് പറയുന്നതിനകത്ത് ക്രോമസോം സെറ്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കും എന്ന് അറിയാമോ? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. 2x, 4x, 6x, 8, 10, 12 എന്ന് പറഞ്ഞ് പോകുന്നതാണ് പ്രൈമറി പോളിപ്ലോയിഡി. എന്ന് വെച്ചാൽ അത്രയും സെറ്റ് കാണും, രണ്ട് സെറ്റ് ക്രോമസോംസ് കാണും, അതല്ലെ നാല് കാണും, അല്ലെ ആറ് കാണും, എട്ട് കാണും. അങ്ങനെ ഈവൻ നമ്പർ ആയിട്ട് പോകുന്നതിനാണ് പ്രൈമറി പ്ലോയിഡി എന്ന് പറയുന്നതെങ്കിൽ സെക്കൻഡറി ഓഡ് നമ്പറിനെയാണ് പറയുന്നത്. നോക്കിക്കേ, മൂന്ന് സെറ്റ് ഉണ്ടെങ്കിൽ, അഞ്ച് സെറ്റ് ഉണ്ടെങ്കിൽ, 7, 9, 11 ഇങ്ങനെ വരുന്ന നമ്പർ ഓഫ് സെറ്റ്സ് ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അത് ഈസിയാണ്. Then based on the nature of the genomes, polyploidy is classified into. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒരു ക്രോമസ്, ഇപ്പൊ ഒരു ഓർഗാനിസത്തിനകത്ത് ട്രിപ്ലോയിഡ് ആണെന്ന് വെച്ചോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ടെട്രാപ്ലോയിഡ്, ഈ ടെട്രാപ്ലോയിഡ് ആണെന്ന് വെച്ചോ ഇരിക്കുന്നത്, ഇതിനകത്തുള്ള ഈ നാലെണ്ണവും, ഈ നാല് ക്രോമസോമുകളുണ്ട്, ഈ ക്രോമസോമുകൾ ഏകദേശം ഒരുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഒന്നുപോലെ തന്നെ ഇരിക്കുന്ന ഹോമോലോഗസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? നേച്ചർ ഓഫ് ജീനോം, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ജീനോം പോളിപ്ലോയിഡി. പോളിപ്ലോയിഡിയിൽ വരുന്ന ജീനുകളുടെ നേച്ചർ വെച്ചിട്ട് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓട്ടോ പോളിപ്ലോയിഡി എന്നും അല്ലോ പോളിപ്ലോയിഡി എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക, ഓട്ടോ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം സെൽഫ് ആണെന്നറിയാം ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോ പോളിപ്ലോയിഡിയിൽ ഒരേപോലത്തെ സ്പീഷീസിൽ നിന്ന് തന്നെ ക്രോമസോമുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ഈ നാലെണ്ണം ഇരിക്കുന്നത് ഒരു സ്പീഷീസിന്റെ തന്നെ ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ അതിനെ ഓട്ടോ പോളിപ്ലോയിഡി എന്ന് പറയും. അതേസമയം ഈ ക്രോമസോമുകളുടെ രണ്ടെണ്ണം ഒരു സ്പീഷീസിൽ നിന്നും വേറെ രണ്ട്, ഈ അടുത്ത രണ്ട് എണ്ണം എന്ന് പറയുന്നത് മറ്റൊരു സ്പീഷീസിൽ നിന്നുമാണ് വരുന്നതെങ്കിൽ അതിനെയാണ് അല്ലോ പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഓട്ടോ പോളിപ്ലോയിഡി കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം വരുന്നത്, ഇതൊരു നോർമൽ ഡിപ്ലോയിഡ് പേരന്റ് ആണ്. ഇതിനകത്തുനിന്ന് അതേ സെറ്റ് തന്നെ ഇരട്ടിച്ച് വന്നേക്കാണ് ഇവിടെ. ഇതിനെയാണ് എന്ത് പറഞ്ഞ ഓട്ടോ പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അതേപോലെ ഇതിനകത്ത് രണ്ടെണ്ണം ഇപ്പൊ റെഡായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേറൊരെണ്ണത്തിന് ഇവിടെ ബ്ലൂ ആയിട്ട് കാണിക്കാം. ഇത് രണ്ടെണ്ണം ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് വരുവാണെങ്കിൽ നോർമൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, മറ്റേത് വേറൊരു സ്പീഷീസ് ആയിരിക്കും, വേറൊരു കളറിൽ കാണിച്ചാൽ. പക്ഷെ ആ രണ്ട് സ്പീഷീസുകളുടെയും ക്രോമസോംസ് ഒരുമിച്ച് വന്ന് അതിന് ഏകദേശം ഒരേപോലെ ഹോമോലോഗസ് ആയിട്ടുള്ള പെയറുകളെ പോലെ നിൽക്കാനും സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഓസ്പ്രിങ്സുകളെയാണ് അല്ലോ പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഓട്ടോ പോളിപ്ലോയിഡി ജീനോംസ് ആർ ദ ഡ്യൂപ്ലിക്കേറ്റഡ് കോപ്പീസ് ഓഫ് വൺ ആൻഡ് ദ സെയിം ജീനോം, സെയിം സ്പീഷീസിൽ. ഓട്ടോ പോളിപ്ലോയിഡ്, സോറി, ഇത് അല്ലോ പോളിപ്ലോയിഡ് ആണ്. ഇവിടെ എന്താണ് ഇത് നിങ്ങൾ മാറ്റി വായിച്ചോണം, അതിനകത്ത് തെറ്റി വന്നു.
allo organism which receives their chromosome set from different species anengil adineyanu alloploidy ennu parayunnathu idu alloploidy ippa different species il ninnu eduthal adu alloploidy mattedu autoploidy autoploidy is very rare and alloploidy is more common than the autoploidy and it is endana idoru oru pratheegade undu transforms to new species pudhiya species undavanayittu kaaranamaanu adu kondu thana namukku parayam this is one of the means of evolution and speciation and evolution pudhiya species gal undavanum pudhiya evolution ennu parna oru process undavanayittu ulla oru kaaranam one of the best character one of the best feature or the process or the phenomenon behind the formation of the new species or evolution that is alloploidy alloploidy ennu parayunnathu pudhiya species undaganayittu oru kaaranamaanu pudhiya species gal undavum adu pole evolutionum kaaranamaagunna oru process aanu alloploidy ennu parayunnathu ivide different species galude set of chromosomes aayirikkum undayirikkunnathu adaanu polyploidy ennu parayunnathu causes of polyploidy endakke aagam polyploidy ku kaaranam adaanu namakku ivide parayanulladhu Fertilization of an ovum by two or more sperms. One ovum, saadharana namakku ariya, one ovum, one sperm vechaanu fertilize cheyyunnathu. Adu humanne kaaryathil rendu sperm vech aayikotte aanennu vicharichollu endu sambhavikkum. 23 ennu parayunna rendu raasham vannu already egginagathu oru 23 undu. Appo moonu set 23 galu vannal 69 ennu parayunna oru numberilekku pogum. Ile anganeyanu fertilization oru ovathine rendu sperm vech fertilize cheyyam. Anganeyanengil polyploidy Fusion between unreduced gamete. Chalpa gamete undai. Haploidy undavundathinu pagaram. Haploid set undavundathinu pagaram. Mattathu oru cell, rendu cell aayittu angu maari. Pakshe oru cellinathu onnumilla. Matta cellinathu 23 enno undu engil. Adana unreduced gamete ennu parayunnu. Anganeyullathu vannu kaynal. Anganeyulla unreduced aayittulla oru gamete. Sperm aavatte ovum aavatte. Ippa namakkoru ovum ennu vicharikka. Unreduced adinathu 46 ennavum undu. 23 rendu set undu. Ainte kootathil oru sperm kuda vannu attach cheythu kaynalum avade veendum endagum adinte 23 kuda agum again 69 aayittu maarum ile appo adanu adutha oru condition parneyikku unreduced gamete ivide aanengilo fertilization with two sperms Where in the word somatic doubling of chromosomes due to abnormal mitosis. Appo namakku ivda mitosis inde karyam mitosis nadakkunna samayathu after fertilization okka kazhinjathinu shesham chromosomes abnormal aayittu double cheyyum. Appo iretti aayittu maarum. 23 pairs ennu parayunnathu double cheyyumbolthekku etra aayittu maarum. Rendu tarathilulladhu aayittu maarum. Allekil rendu set aayittu naalu set aayittu avadu veru. Rendu set ennulladhu naalu set aayittu double cheythu veru. It can be produced artificially by using colchicin oru chemical aanu spindle fibers mitotic spindilukal undagunnathine illadaakkunnathu allengil adu undagaadirikkanayittu shramikkunna oru chemical aanu colchicin ennu parayunnu appo artificial aayittu plants inagathokke thanne ploidy undakkunnundu adayithu ee grapes okke endaanu sadharana nammal pandaga kadikkumbo ella seed ulla variety aanu ippo seedless varieties undu endha adu adine valare nalloru example aanu kaaranam sterile aanu parannu seeds aanu adutha plantine produce cheyyunnathu pakshe aa seedukal ഇല്ലാത്തതായിട്ട് ഉണ്ടാക്കിയെടുക്കുക അത് നമുക്ക് കഴിക്കുന്നതിന് വളരെ ബെനിഫിഷ്യൽ ആണെങ്കിലും അടുത്ത ഒരു ജനറേഷനിലേക്ക് പോകാനായിട്ട് അതിന് സാധിക്കത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള ploidy changes ഉണ്ടാക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ആണ് കോൾക്കിസിൻ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഇത് പറയുന്ന പോലെയുള്ള സീഡ്സ് ഒന്നും ഉണ്ടാകാതെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കത്തക്ക തരത്തിലുള്ളത് ഉണ്ടാക്കാൻ പറ്റും അതിനെയാണ് കോൾക്കിസിൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോളിപ്ലോയിഡി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് പ്ലോയിഡി ഉണ്ടാക്കാമെന്നുള്ളതിന്റെ തെളിവും കൂടെയാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നോർമൽ ഡിസ്ജംഗ്ഷൻ എങ്ങനെയാണ് ഇത് നാലെണ്ണം ഉള്ളതിനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അതിനകത്ത് അതേപോലെയുള്ള എഗ്ഗിനകത്ത് അല്ലെങ്കിൽ ആ അതിന് ഡിവിഷൻ കറക്റ്റ് ആയിട്ട് കാണിച്ചേക്കുകയാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കൂ അത് നാലെണ്ണം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ആ സ്പിൻഡിൽ ഫൈബേഴ്സ് വെച്ച് കാണിക്കുന്നുണ്ട് ഇത് അങ്ങോട്ടേക്ക് രണ്ടെണ്ണവും ഇങ്ങോട്ടേക്ക് രണ്ടെണ്ണവും വരേണ്ടതാണ് പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ മൂന്നെണ്ണം ഒരിടത്തേക്ക് പോയി ഒരെണ്ണം ഇവിടെ ഒരെണ്ണം മാത്രമായി പോയി അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഓരോ സെല്ലിനകത്തും ഇതുണ്ടാകുന്ന സെല്ലിൽ മൂന്നെണ്ണം കാണും ഇത് വെച്ചും കാണും ഇതിൽ നിന്ന് വരുന്ന സെല്ലുകൾക്ക് ഓരോന്നും ആയി പോകും അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ എൻ മൈനസ് വൺ ആണെങ്കിൽ ഇവിടെ എൻ പ്ലസ് വൺ ആണ് വരുന്നത് ഇവിടെ അധികവും വരും ഇവിടെ കുറവും വരും
non-disjunction. നേരത്തെ കാണിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മെറ്റാഫേസിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അനാഫേസിൽ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അതിന്റെ ഇനബിലിറ്റി വീക്ക്നെസ് കൊണ്ട് ഇതിന് ഈ ക്രോമസോമുകൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാതെ ഇരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഒരു സൈഡിലേക്ക് മൊത്തമായിട്ട് ഒരു സൈഡിലുള്ള സ്പിൻഡിൽ ഫൈബർ വന്ന് അറ്റാച്ച് ചെയ്ത് കാണും. അത് ഒരു വശത്തേക്ക് അതിനെ പിടിച്ചുകൊണ്ട് പോയി, മറ്റേ വശത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് ഒന്നിൽ ഒരിടത്ത് കുറവും സംഭവിച്ചു, മറ്റിടത്ത് ഒന്ന് കൂടുകയും ചെയ്തു. ഇതാണ് റീസൺ ബിഹൈൻഡ് ദ ഫ്ലോയിഡി ചേഞ്ച് ദാറ്റ് ഈസ് കോൾഡ് നോൺ ഡിസ്ജംഗ്ഷൻ ഡ്യൂറിംഗ് മിയോട്ടിക് ഡിവിഷൻ അല്ലേ. അപ്പൊ ആ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് നടക്കുന്ന നോൺ ഡിസ്ജംഗ്ഷൻ ആണ് ഇതിന് കാരണം. ദെൻ സീ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പോളിപ്ലോയിഡി. പോളിപ്ലോയിഡിക്ക് കുറെ സിഗ്നിഫിക്കൻസും ഉണ്ട്. എന്തൊക്കെയാണ്? ഇതാണ് മെക്കാനിസം ഓഫ് സ്പീസിയേഷൻ ആൻഡ് എവല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പുതിയ സ്പീഷീസ് ഉണ്ടാവാനായിട്ട് ഒരു കാരണമാണ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ്സ് ഉണ്ടാവാനായിട്ടുള്ള വൺ ഓഫ് ദ റീസൺസ് ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പ്ലോയിഡി ചേഞ്ചസ് എൻഹാൻസസ് ദ ചാൻസസ് ഓഫ് റീകോമ്പിനേഷൻ മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് വേരിയേഷൻ. ഇത് വളരെ കൂടുതൽ റീകോമ്പിനേഷൻ ഉണ്ടാക്കുന്നു, അതുപോലെ മ്യൂട്ടേഷൻസും ജനറ്റിക് വേരിയേഷൻസും ഉണ്ടാകാനായിട്ടുള്ള ഒരു മീൻസ് ആണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത എന്താണ്? വേരിയേഷൻ സെർവ് ആസ് ദ റോ മെറ്റീരിയൽ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷൻ സ്പീസിയേഷൻ ആൻഡ് എവല്യൂഷൻ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഈ നാച്ചുറൽ സെലക്ഷനും സ്പീസിയേഷനും എവല്യൂഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് റോ മെറ്റീരിയൽ ആയിട്ട് ഈ പോളിപ്ലോയിഡിയെ ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തതും ഈ മൂന്നാമത്തതും ഏകദേശം ഒന്ന് തന്നെയാണ്. ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് പോളിപ്ലോയിഡി ഈസ് സിഗ്നിഫിക്കന്റ് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടികൾച്ചർ. അഗ്രികൾച്ചറിലും ഹോർട്ടികൾച്ചറിലും ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്ലോയിഡി ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ആ സീഡ്ലെസ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ കെമിക്കൽ കോൾഡ് കോൾക്കിസിൻ. ഇത്രയുമാണ് ഈ പറഞ്ഞേക്കുന്ന യുപ്ലോയിഡി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതിന്റെ അകത്ത് വരുന്നത്. യുപ്ലോയിഡിയെ തന്നെയാണ് നമ്മൾ എന്തൊക്കെയായിട്ട് തിരിച്ചത്? മോണോപ്ലോയിഡി എന്നും പോളിപ്ലോയിഡി എന്നും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് അതിന്റെ കോസസ് പറഞ്ഞു, അതെന്താണെന്ന് പറഞ്ഞു, അതിന്റെ കോസസ് പറഞ്ഞു, അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. ഇത്രയും പറഞ്ഞു നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആനിപ്ലോയിഡി എന്താണെന്ന് നോക്കാം.